നമസ്കാരം. പത്തനംതിട്ട മൈലപ്പുറയിൽ ജോർജ് ഉണ്ണുണ്ണി എന്നുപേരുള്ള ഒരാൾ കൊല്ലപ്പെട്ടു. കൊലപാതകിയെ പോലീസ് വിദഗ്ധമായി പിടികൂടുകയും ചെയ്തു. പത്തനംതിട്ട പോലീസിന് അഭിവാദ്യങ്ങൾ. കൊലപാതകിയെ പിടികൂടിയ ശേഷം പോലീസ് ഒരു പത്രസമ്മേളനം നടത്തി. കൊലപാതകത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മോഷണമായിരുന്നു. 7 പവൻ്റെ സ്വർണം മോഷ്ടിച്ച് ഇത് കൊണ്ടുപോയി തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡിൽ വിറ്റ് പ്രതി കാശുണ്ടാക്കി. ആ വാർത്ത മറുനാടൻ ഇങ്ങനെ എഴുതി. നാടു നടക്കിയ മൈലപ്പുറ ജോർജ് ഉണ്ണുണ്ണി കൊലപാതക കേസിൽ പ്രതികൾ നടത്തിയത് കൃത്യം ആസൂത്രണം. കൊലപാതകവും കവർച്ചയും കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ജോർജ് ഉണ്ണുണ്ണിയുടെ 7 പവനോളം വരുന്ന മാല പ്രതികൾ വിറ്റ് കാശാക്കി. പത്തനംതിട്ട കോളേജ് റോഡിലെ മലബാർ ഗോൾഡിലാണ് മാല വിറ്റത്. ഇതിൻ്റെ വില പ്രതികളായ ഒരാൾ റിയാസിൻ്റെ അക്കൗണ്ടിലേക്കാണ് ജ്വല്ലറിയിൽ നിന്നും ഇട്ടുകൊടുത്തത്. മലബാർ ഗോൾഡിലാണ് ഈ മോഷണം മുതൽ വിറ്റത് എന്ന കാര്യം അധികം ആരും അറിഞ്ഞിട്ടില്ല. ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ എന്നാണ് മാധ്യമങ്ങൾ മിക്കതും വാർത്ത എഴുതിയത്. സ്വകാര്യമല്ലാതെ സർക്കാരിന് ജ്വല്ലറി ഇല്ല എന്നുപോലും ഇവർക്കാർക്കും അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ പേരോ ആ സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പേരോ എന്തെങ്കിലും ക്രൈമിനോട് ചേർത്ത് പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ ഭയമാണ്. ചില മാധ്യമങ്ങളൊക്കെ പേര് പറഞ്ഞു പോവാറുണ്ട്, ആരും പക്ഷെ അതിൻ്റെ പിന്നാലെ പോവാറില്ല. മിക്ക മാധ്യമങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുടെ പേരേ പറയുകയില്ല. അതെന്തുകൊണ്ടാണ്? കൊലപാതകം നടക്കുന്നു. കൊലപാതക കേസിലെ പ്രതി മോഷണം മുതൽ നിയമവിരുദ്ധമായി ഒരു സ്വർണ്ണക്കടയിൽ വിൽക്കുന്നു. ആ സ്വർണ്ണക്കടയിലാണിത് വിറ്റത് എന്ന് പറയാൻ എന്തിനാണ് ഭയക്കുന്നത്? അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ബാക്കിയാവും. ഈ മോഷണം മുതൽ വിറ്റ മലബാർ ഗോൾഡിനെതിരെ കേസെടുത്തോ? കേസെടുക്കാനുള്ള ധൈര്യം പോലീസിനുണ്ടോ? ഒരു കാര്യം ഓർക്കണം, ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. കൊലപാതകം നടന്നുവെന്ന വാർത്ത പത്രങ്ങളിലെല്ലാം വന്നു. പൊട്ടിയ 7 പവൻ്റെ മാലയുമായി ഒരാൾ ചെല്ലുന്നു. ആ മാല വാങ്ങി ആ കാശ് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനായിരുന്നു കാശ് കൊടുത്ത് ഈ മാല വാങ്ങിയതെങ്കിൽ അവൻ ഉറപ്പായും പ്രതിയാകുമായിരുന്നു. അവൻ അറിയാതെ വാങ്ങിയതാണ്. അവന് സ്ഥിരം പരിചയമുള്ള ഒരാളാണെങ്കിലും വാങ്ങുമായിരുന്നു. സ്വർണ്ണക്കടകൾ സ്വർണ്ണമാല വാങ്ങുന്ന സ്ഥാപനങ്ങളല്ല എന്ന് ഓർക്കണം. അവർ സ്വർണ്ണമാല വിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. സ്വർണം കൈമാറ്റം ചെയ്യാറുണ്ടെങ്കിലും സ്വർണം വാങ്ങുന്ന കടകളല്ല. സ്വർണം വാങ്ങുന്നതിൽ തന്നെ നിയമപ്രശ്നങ്ങളുണ്ട്, കൈമാറ്റം ചെയ്യുന്നതല്ലാതെ. അവിടെയാണ് പൊട്ടിയ മാലയുമായി ഒരാൾ ഈ കൊലപാതകം നടത്തിയ പ്രതിയെ കാണുമ്പോൾ അറിയാം അയാളൊരു കള്ളനാണെന്ന്. എന്തായാലും 7 പവൻ്റെ മാല വിൽക്കാനുള്ള ശേഷിയില്ലെന്ന്, ഒരു രേഖയും പരിശോധിക്കാതെ 7 പവൻ്റെ മാല വാങ്ങി ബാങ്ക് അക്കൗണ്ടിലോട്ട് പണം കൊടുത്ത മലബാർ ഗോൾഡിനെതിരെ കേസെടുക്കണ്ടേ? കേസെടുത്തില്ല എന്ന് മാത്രമല്ല, മലബാർ ഗോൾഡിൻ്റെ പേര് പറയാൻ പോലും പോലീസിന് ഭയമാണ്. പത്തനംതിട്ട SP ഇതു സംബന്ധിച്ച പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇക്കാര്യം അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എടുത്തു ചോദിച്ചു പ്രതി ചേർക്കുമോ ഇല്ലയോ എന്ന്. പോലീസ് പറയുന്നത് തെളിവ് പരിശോധിക്കട്ടെ, നോക്കാമെന്നാണ്. ഈ മോഷണ മുതൽ മേടിച്ച ജ്വല്ലറിക്കെതിരെ കേസ് വരുമോ? അല്ല, ഇത് പൊട്ടിയ മാലയാണ്. ഈ കൊലപാതക വാർത്ത ഈ നാട് മുഴുവൻ അറിഞ്ഞതാണ്. ആ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു മാലയുമായിട്ട് വരുമ്പോ സ്വാഭാവികമായിട്ട് അതിന്റെ സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്ക്. കൃത്യമായി ഒരു ഉത്തരം പറയാൻ SPക്ക് കഴിയുന്നില്ല. മലബാർ ഗോൾഡ് തീർച്ചയായും ഈ കേസിൽ പ്രതിയാവേണ്ടതാണ്. എന്നാൽ പോലീസ് പ്രതിയാക്കുന്നില്ല, മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ഇന്ന് മറ്റൊരു വാർത്ത വായിക്കുകയുണ്ടായി. വിദേശ മലയാളിയുടെ അക്കൗണ്ടിൽ നിന്ന് 1.5 കോടിയിലേറെ തട്ടിയെടുത്ത് ബാങ്ക് മാനേജർ അറസ്റ്റിൽ. മാതൃഭൂമിയിലാണ് വാർത്ത വായിച്ച, മറ്റ് പത്രങ്ങളുമുണ്ട്. വിദേശ മലയാളി ദമ്പതിമാരുടെ 1.5 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത സ്വകാര്യ ബാങ്ക് മാനേജർ അറസ്റ്റിൽ. കോട്ടയം പുതുപ്പള്ളി എറുകാട് മന്നാപറമ്പിൽ റെജി ജേക്കബ് 41-നാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ യു ശ്രീജിത്ത് അറസ്റ്റ് ചെയ്തത്. ഇയാൾ പ്രമുഖ സ്വകാര്യ ബാങ്കിന്റെ കോട്ടയം കളത്തിപ്പടി ബ്രാഞ്ച് മാനേജരാണ്. അതായത് പ്രവാസികളായ ഒരു ദമ്പതികളുടെ 1.5 കോടിയിലധികം രൂപ കോട്ടയത്തെ കളത്തിപ്പടിയിലെ ഒരു സ്വകാര്യ ബാങ്കിന്റെ മാനേജർ അടിച്ചു മാറ്റി. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ പ്രമുഖ സ്വകാര്യ ബാങ്കിന്റെ കോട്ടയം കളത്തിപ്പടി ബ്രാഞ്ച് മാനേജരാണ്. ICICI ബാങ്കിലെ മാനേജരാണ് അറസ്റ്റിലായത്. പക്ഷെ ICICI ബാങ്കിന്റെ പേര് പറയാൻ മാധ്യമങ്ങൾക്ക് പേടിയാണ്. എന്തൊരു വൃത്തികെട്ട രീതിയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ തുടരുന്നത്. ഒരു ബാങ്ക് മാനേജർ ഒരു ക്രൈം ചെയ്തു, ബാങ്ക് മാനേജറിന് പേര് കൊടുക്കുന്നു, പക്ഷെ ബാങ്കിന്റെ പേര് കൊടുക്കുന്നില്ല. അങ്ങനെ പേര് കൊടുത്താൽ ആ ബാങ്കിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് പത്രങ്ങൾ ഭയക്കുന്നു. അങ്ങനെ വിശ്വാസ്യതയെ ബാധിച്ചാൽ പരസ്യം നൽകുന്നതിനെ ബാധിച്ചെന്ന് വരാം. അതുകൊണ്ട് ആ ബാങ്കിന്റെ പേര് കൊടുക്കുന്നില്ല. മലബാർ ജ്വല്ലറിയിൽ മോഷണം മുതൽ വാങ്ങിയാൽ അവരെ പ്രതി ചേർക്കാൻ പോലീസിനും പേടി, മലബാർ ഗോൾഡിന്റെ പേര് പറയാൻ മാധ്യമങ്ങൾക്കും പേടി. അതേസമയം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കോവിഡ് ലോക്ക്ഡൌണിൽ അവന് മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ അവൻ്റെ പറമ്പിലെ പനചെത്തി ഇച്ചിരി കള്ളെടുത്തിട്ട്
അവൻ ഇച്ചിരി ശർക്കര കൂടി ഇട്ടിട്ട് വാറ്റിയെടുത്താൽ അവനെ പിടികൂടും. എന്നിട്ട് കള്ളവാറ്റ് പ്രതികൾ പിടിയിൽ എന്ന് പറഞ്ഞ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒപ്പം ഇവരുടെ ചിത്രം പ്രസിദ്ധീകരിക്കും. എന്തൊരു വൃത്തികേടാണ്! ഒരു പാവപ്പെട്ടവൻ ഒരു ലിറ്റർ ചാരായം വാറ്റിയാൽ, അല്ലെങ്കിൽ നമ്മുടെ കൈമാറി നമ്മുടെ കയ്യിൽ വന്ന ഒരു കള്ളനോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ വലിയ വാർത്തയാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും വാർത്തയാകും, കുറ്റക്കാരനാക്കും, എന്താണ് വസ്തുതയെന്ന് പോലും അറിയാതെ വിചാരണ ചെയ്യും. പക്ഷെ മുതലാളിമാർ എന്ത് കുറ്റകൃത്യം ചെയ്താലും അവരുടെ പേര് പറയില്ല, ആ സ്ഥാപനത്തിന്റെ പേര് പോലും പറയില്ല. വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിലെ കരിക്കിനേത്ത് ടെക്സ്റ്റൈൽസിന്റെ ഉടമ ഒരു ജീവനക്കാരനെ തല്ലിക്കൊന്ന വാർത്ത മറുനാടൻ മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലെ അറിയപ്പെടുന്ന ബ്രാൻഡുകളിൽ എന്ത് കൃത്രിമം കാണിച്ചാലും എന്ത് തട്ടിപ്പ് നടന്നാലും നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കില്ല. വലിയ മുതലാളിമാർ അവർ എന്തുതരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തി ചെയ്താലും, നിയമവിരുദ്ധ ലംഘനം ചെയ്താലും, സർക്കാർ ഭൂമി പിടിച്ചെടുത്താലും വാർത്തയല്ല. ഹൊമിയോഡ് എന്ന് പറയുന്ന മുതലാളി ദിവസങ്ങളോളം ജയിലിൽ കിടന്ന് കോടിക്കണക്കിന് രൂപ വെട്ടിച്ചിട്ട് ആരും വാർത്തയാക്കുന്നില്ല. എന്നിട്ട് ഇവരൊക്കെ പറയും ഞങ്ങളാണ് മാധ്യമ സത്യങ്ങൾ പറയുന്നവർ, ഞങ്ങളാണ് മാധ്യമ സ്വാതന്ത്ര്യം പറയുന്നവർ, മറുനാടൻ വൃത്തികെട്ടതെന്ന് അശ്ലീലമാണ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത്തരക്കാരുടെ പേര് പറയുന്നത് മലബാർ ഗോൾഡിന്റെ പേര് പറയാൻ, ICICI ബാങ്കിന്റെ പേര് പറയാൻ ഇവർക്കൊക്കെ പേടിയാണ്. മലബാർ ഗോൾഡിനെതിരെ കേസെടുക്കാൻ പോലീസിന് പേടിയാണ്. പാവപ്പെട്ടവനെതിരെ കേസ് നിങ്ങളോ ഞാനോ ആണ് ഈ മോഷണം മുതൽ വാങ്ങിയെന്ന് കരുതി നമ്മുടെ ഒരാളാണ് കൊലപാതകം നടത്തിയത്. നമുക്ക് നന്നായിട്ട് അറിയാം അയാൾ ജീവിത സാഹചര്യത്തിൽ കൊന്നതായിരിക്കും. അയാൾ പറയും എനിക്ക് നിവൃത്തിയില്ല, ഇച്ചിരി കാശ് തരണമെന്ന് നമ്മുടെ തന്നെ നമ്മൾ ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും. നമ്മൾ പ്രതിയാവും, നമ്മളെ നാറ്റിക്കും, നമ്മുടെ ജീവചരിത്രം മുഴുവൻ നമ്മുടെ മാധ്യമങ്ങൾ എഴുതും. പോലീസ് നമ്മളെ മാത്രമല്ല നമ്മുടെ ബന്ധുക്കളെയും പിടിച്ചുകൊണ്ട് പോകും. ഇവിടെ CPM-കാർക്ക് കിട്ടുന്ന ആനുകൂല്യമുണ്ടല്ലോ. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഗവൺമെൻ നിയമവിരുദ്ധ പ്രവർത്തി ചെയ്താൽ സസ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കോടതി ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസെടുക്കാൻ പറഞ്ഞാലും തൊടില്ല. അതേസമയം രാഹുൽ മാങ്കുട്ടിൽ ജയിലിലാണ്. പോലീസ് വണ്ടി തല്ലി തകർത്ത്, പോലീസ് വണ്ടിയുടെ പുറത്ത് കയറി SIയെ തല്ലി ഉടച്ച ചാലക്കുടിയിലെ ഏരിയ സെക്രട്ടറിക്ക് ഒരു കുഴപ്പമില്ല. CPM-ന് ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെ പോലീസ് മാധ്യമങ്ങൾ മുതലാളിമാരോടും ചെയ്യുന്നത്. അല്ലെങ്കിൽ മലബാർ ഗോൾഡിന് ഇതിനൊന്നും കേസെടുത്തില്ല. മലബാർ ഗോൾഡിന്റെ പേര് പറയാനും ICICI ബാങ്കിന്റെ പേര് പറയാനും പത്രങ്ങൾക്ക് ഭയം എന്താണ്? ഈ പതിവുകൾ, ഈ രീതികൾ തകർക്കുന്നത് കൊണ്ടാണ് മറുനാടൻ ഇവർക്കൊക്കെ ശത്രുവായിരിക്കുന്നത്, മറുനാടനെ പൂട്ടിക്കെട്ടുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഇവരൊക്കെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. പക്ഷേ സത്യത്തിന് വേണ്ടിയുള്ള ശബ്ദം നിലയ്ക്കുകയില്ല, ശബ്ദിച്ചുകൊണ്ടേയിരിക്കും.